ഡോക്ടർ എം എൻ വിനയകുമാർ, നോക്കൂ, ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമല്ലേ? എന്തുകൊണ്ട് വിജയ മാഷിന്റെ 10 വോളിയങ്ങൾ ചേർന്ന പുസ്തകം ചിന്തയിൽ നിന്ന് കറന്റ് ബുക്സിലേക്ക് പോകേണ്ടി വന്നു? കറന്റ് ബുക്സിന്റെ ഈ പുസ്തകം എന്തുകൊണ്ട് ഗ്രന്ഥശാലാ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോയിരുന്നു? എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മരിച്ച വിജയൻ മാഷ അംഗീകരിക്കുമ്പോൾ എന്തുകൊണ്ട് വിജയ മാഷോടൊപ്പമുള്ള ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഇതിലൊറ്റ കാര്യമുള്ളൂ, ഒരാളുടെ പുസ്തകം ഒരു സമൂഹത്തിൽ ചെലവഴിക്കപ്പെടുന്ന ഏറ്റവും സൂത്രപ്പണികൾ ആലോചിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തെ തമസ്കരിക്കുന്നതിന് പകരം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് വിലയുണ്ടാവുകയല്ലേ ചെയ്യണേ? അങ്ങനെ കാണണ്ടേ? പുകാസ ചെയ്യുന്ന പണി എന്താണ്? എം എം വിജയ മാഷെ അനുസ്മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആരും വാങ്ങരുതെന്ന് പറയണോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് ചെയ്യുക. പിന്നെ പുതിയ ഈ മരിച്ചുപോയവരുടെ ഒപ്പം ജീവിച്ചിരിക്കുന്നവരെ ഓർക്കണം എന്നുള്ളത്, അതിന് എന്താ സംശയം? എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അത് സംഭവിക്കും. പക്ഷേ വിജയ മാഷ ഒപ്പമാണ് മറ്റു ചിലരും എന്ന് ധരിക്കുന്നത് അത് ശരിയല്ലല്ലോ. അങ്ങനെ കരുതരുത്. വിജയ മാഷെ അനുസ്മരിക്കണമെങ്കിൽ ഞങ്ങളെ കൂടി ഒപ്പം നിർത്തണം എന്ന് പറയുന്നത് അതിലൊരു പ്രശ്നമല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. നേരെ മറിച്ച് അതിൻ്റെ മറ്റേ വശം നമുക്ക് എടുക്കാം. ഒരാളുടെ പ്രസംഗം തടയണം എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ആസാദിൻ്റെ ആയാലും അല്ലെങ്കിൽ ഉമേഷ് ബാബുവിൻ്റെ പ്രസംഗം തടയണം എന്ന് പറഞ്ഞ എന്തെങ്കിലും വിഷയം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? ഇല്ലുണ്ടാവില്ല. ഒരു തർക്കവും ആ കാര്യത്തിനില്ല. സംസാരിക്കട്ടെ, ഇവരൊക്കെ സംസാരിക്കുന്നത് നമ്മൾ പോയി കേൾക്കുന്നുണ്ടല്ലോ. അതിന് പോസിറ്റീവായിട്ട് ഞങ്ങൾ ഇപ്പോഴും വളരെ പോസിറ്റീവായിട്ടത് പറയുന്നത്. ഈ ഇന്നലെ നടന്ന അനുസ്മരണത്തിലും ഞങ്ങളുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇത് കേൾക്കാനായിട്ട്. മുൻ വർഷങ്ങളിലും ഇതുണ്ടല്ലോ. ഇവരുടെയൊക്കെ എവിടെയെങ്കിലും ഉമേഷ് ബാബു സംസാരിക്കും. ഉമേഷ് ബാബു എൻ്റെ ശത്രു ഒന്നുമല്ല, വ്യക്തിപരമായിട്ടല്ല പറയണേ, പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ശത്രുതയിൽ നിർത്തിയിട്ടുള്ള ഒരു രീതി ഞങ്ങൾക്കില്ല. തൃശ്ശൂരിൽ വരുന്നുണ്ടെങ്കിൽ, ആസാദ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മൾ പങ്കെടുക്കും. നമ്മൾ വേദി ഒരുക്കേണ്ട ഘട്ടത്തിൽ അതും ഉണ്ടാവും. അതൊരു സ്വമേധ രൂപപ്പെടുന്നതല്ലേ? അതിന് ചില മറ്റ് കാരണങ്ങളില്ലേ? ഓരോരുത്തരുടെ വേദി ഓരോ സ്ഥലത്ത് രൂപപ്പെടുന്നത്. അപ്പം എനിക്ക്, ഞാൻ പുകാസയുടെ ഒരു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്, എനിക്ക് വേദിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ ഞാൻ? ആ സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്ന കാര്യങ്ങളാ. അല്ലാണ്ട് വിജയൻ മാഷ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇപ്പുറത്ത് വേറെ ചിലർക്ക്, അത് ശരിയല്ല. അത് എങ്ങനെയാണ് പൊരുത്തപ്പെടാൻ കഴിയുന്നത്? പിന്നെ മറ്റ് ഈ പുസ്തക വിൽപ്പന മാർഗം അല്ല ഡോക്ടർ, ആസാദിനെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞത്, പുകാസ സാംസ്കാരിക പെരുമ്പാവൂർ രേഖ പ്രകാരം പൊതുനിലപാടാണ് സ്വീകരിക്കുന്നത് എഴുത്തിനോട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കവി സമ്മേളനം നടക്കുമ്പോൾ ഉമേഷ് ബാബു ക്ഷണിക്കപ്പെടാമല്ലോ. ഇത്തരത്തിലുള്ള, അല്ലാതെ വിജയ മാഷ്ക്ക് തുല്യമാണ് എന്നോ ഇവരെ അനുസ്മരിക്കണമെന്നോ ഇവർക്ക് വേദികൾ കൊടുക്കണമെന്നോ പറയല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ അശോകൻ ചെരുവിലും ഇവരൊക്കെ പോയ പോലെ അതിൻ്റെ കൂടെ പോയാൽ പറയരുതോ? കരുവെള്ളും മുരളി ഇവരൊക്കെ പോയ പോലെ നമുക്ക് നിങ്ങളെ വേദി വേണ്ട. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യപ്രകാരം, പെരുമ്പാവൂർ രേഖ പ്രകാരമാണ് എങ്കിൽ, അങ്ങനെയാണ് സാഹിത്യത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത് എങ്കിൽ, സാംസ്കാരിക പ്രവർത്തകരായ മറ്റു പലരെയും ചർച്ചകളിലേക്ക് നിങ്ങൾക്ക് ക്ഷണിക്കേണ്ടി വരും. ഉമേഷ് ബാബു കവിത എഴുതുന്ന ഉമേഷ് ബാബു ഏതെങ്കിലും ഒരു വേദി നിങ്ങൾക്ക് ക്ഷണിക്കേണ്ടി വരും. അപ്പൊ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമാണ്, അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പെരുമ്പാവൂർ രേഖ ഇല്ല. ഇത്രേ പറയുള്ളൂ. ഒരു ഒരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ഇതിനകത്തില്ല, വെറുതെ പറയണത്. യാതൊരു തരത്തിലുള്ള അത്തരം പ്രശ്നങ്ങളും ഇല്ല. ഒരു വേദി പങ്കിടുന്നതില് ഇപ്പൊ ഉമേഷ് ബാബുവായിട്ടോ അല്ലെങ്കിൽ ആസാദായിട്ട് വേദി പങ്കിടുന്നതിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മള് ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ? ഇല്ലല്ലോ, അങ്ങനൊരു വിഷയം നിലവില്ല. ഒരു അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വേദിയിൽ ആസാദും കൂടി വേണം എന്നുള്ളൊരു നിലപാട് വന്നാൽ വേണം, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോഴും അത് വേണം തന്നെയാണ് നിലപാട്. അല്ലാണ്ട് അത് നമ്മൾ ആകെ ഒഴിച്ചു നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ആരെയാ? ആസാദിനും ഉമേഷ് ബാബുവിനും ഉള്ള ആളുകളെ അല്ല നമ്മൾ ഒഴിച്ചു നിർക്കുന്നത്. ഇപ്പോൾ ഈ അതിതീവ്രവാദികളായിട്ടുള്ള ആളുകളെ ഒന്ന് ഒഴിച്ചു നിർത്തണം. ഹിന്ദുത്വവാദികളെ നമ്മൾ ഒഴിച്ചു നിർത്തുന്നു. അതിൽ കവിഞ്ഞുള്ള ആളുകളെ ഒഴിച്ചു നിർത്താനുള്ള ഒരു ശ്രമവും ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, സർഗാത്മക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ഈ ആസാദിൻ്റെ പേര് പറഞ്ഞില്ല, അത് അങ്ങനെ എടുക്കേണ്ടതില്ല, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. പക്ഷെ പൊതുവായിട്ട് നമ്മൾ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. തിരിച്ചു വരാം.
എം വി നികേഷ് കുമാർ.